കക്ഷി ചേരാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന അഭിഭാഷകയുമായ രേണു സുരേഷ് ടെലിഫോൺ ലൈനിലുണ്ട്. അടുത്ത രേണു സുരേഷ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സ്വകാര്യ വ്യക്തിയുടെ ഈ ഹർജിയിൽ കക്ഷി ചേരാൻ ആഗ്രഹിച്ചത്? ഈ കേസ് അവസാനിപ്പിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? രേണു പറഞ്ഞോളൂ. മന്ത്രി ഫോണിൽ കൂടി സെക്സ് പറഞ്ഞ് രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്, ഇത് ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിൽ തയ്യാറുണ്ട്. വീണ്ടും വിളിക്കാം രേണു. രേണു യാത്രയിലാണ്, അതുകൊണ്ടാകാം ഈ ശബ്ദ തടസ്സം. അടുത്ത പി എസ് ശ്രീധരൻ പിള്ള, ഇവിടെ ഈ കോടതി പറയുകയാണ് ഇതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് ഹാജരാക്കണം, എല്ലാ വശവും പരിശോധിച്ച ശേഷം മാത്രമേ പരാതി പിൻവലിക്കാനാകൂ. 164 രഹസ്യമൊഴി കോടതിയുടെ പക്കലുണ്ട്. എന്ന് വെച്ചാൽ ഇവർക്ക് പരാതിയുണ്ട് എന്നിവർ മജിസ്ട്രേറ്റിന് മുൻപാകെ പറഞ്ഞ 164 കോടതിയുടെ പക്കലുണ്ട്. കമ്മീഷന്റെ അന്വേഷണ പരിധിയിൽ ഈ മൊഴി വന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കും. അപ്പോൾ വിപുലമായൊരു പരിശോധനയിലേക്ക് ഹൈക്കോടതി കടക്കുകയാണ്. എന്തുകൊണ്ടാകാം സാർ അത്? ഇവിടെ മുജീബ് പറഞ്ഞു ഒരു പരാതി ഉണ്ടായിരുന്നു, അവരത് ഇല്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവരുടെ നിലപാടും വ്യക്തമായിരിക്കെ ഇനി അവർ മൊഴി നൽകിയാലും അങ്ങനെയായിരിക്കെ ജുഡീഷ്യറിയുടെ സമയം വെറുതെ മിനക്കെടുത്താം, കുറെ കൂടി ഈ കാര്യത്തിലുള്ള സമയനഷ്ടം സംഭവിക്കും എന്നതിനപ്പുറം ഇതിൽ ഒരു ജുഡീഷ്യൽ പരിശോധന പ്രസക്തമാക്കുന്നത് എന്താണ്? അല്ല, മുജീബ് പറഞ്ഞ കാര്യത്തിൽ ഒരു പോയിന്റ് ഉണ്ട്. കാരണം ഒരു സ്വകാര്യ അന്യായത്തിൽ അത് പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത് ആ അന്യായമാണ്, അതിൻ്റെ പ്രിലിമിനറി സ്റ്റേജ് ആയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിൻ്റെ എൻക്വയറി നടത്തിയിട്ട് കോഗ്നിഷൻസ് എടുത്ത സ്റ്റേജ് ആയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കറിയില്ല വ്യക്തമായിട്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ അവർ പ്രോസിക്യൂട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരത് പ്രോസിക്യൂട്ട് ചെയ്യും? ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയാം, ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയാം. അങ്ങോട്ട് അറിയില്ലേ, FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഈ കേസ്. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. വകുപ്പുകളും പറയാം, 354A, 354D, 509. അപ്പോൾ അത് അതോടുകൂടി കഴിഞ്ഞു വേണു. അപ്പോൾ വേണു, അതോടുകൂടി കഴിഞ്ഞു. അപ്പോൾ മുജീബ് റഹ്മാൻ പറഞ്ഞ കാര്യം അതോടുകൂടി പോയി. കാരണം അയച്ചു കൊടുത്തിട്ട് അതിൽ FIR ഇട്ട് കഴിഞ്ഞാൽ കോഗ്നിസൻസ് ആയി, അതിനെ സംബന്ധിച്ചിടത്തോളം പ്രഥമ ദിശ വന്നു. ആ വന്ന സ്ഥിതിക്ക് പ്രോസിക്യൂഷനാണ്, മറ്റ് നടപടികളാണ്. അങ്ങനെ വരുമ്പം 482 പ്രകാരം ഒരു കോഷ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വിശദമായ അന്വേഷണം നടത്താം. കാരണം ഇൻഹറൻറ്റ് ജൂറിസ്ഡിക്ഷനാണ്, ഹൈക്കോടതിക്ക് മാത്രമായുള്ള, മറ്റ് കീഴ്ക്കോടതികൾക്കില്ലാത്ത 482 ഇൻഹറൻറ്റ് ജൂറിസ്ഡിക്ഷനാണ്. ആ ഇൻഹറൻറ്റ് ജൂറിസ്ഡിക്ഷനിൽ അക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനുള്ള അധികാരം വളരെ വ്യാപകമായി വിശാലമായി കോടതിക്കുണ്ട്, ഹൈക്കോടതിക്കുണ്ട്. മാത്രമല്ല FIR ഇട്ട കേസ് എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും അത് ക്വാഷ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം നോക്കാവുന്നതാണ്. ഞാൻ പെട്ടെന്ന് മുജീബ് അത് പറഞ്ഞപ്പം അതിന് മുമ്പുള്ള സ്റ്റേജിലാണ് നിൽക്കുന്നത്. FIR ഇട്ട ആ കാര്യം പെട്ടെന്ന് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. അപ്പം മുജീബ് അതിൽ ഒരു കാര്യവുമില്ല, കോടതിക്ക് ഇതെല്ലാം ചെയ്യാവുന്നതാണ്. യാതൊരു തെറ്റും ആ നടപടിക്രമത്തിലില്ല. ശരി, രേണു സുരേഷ് വീണ്ടും ടെലിഫോൺ ലൈനിൽ. രേണു, എന്തുകൊണ്ടാണ് കക്ഷി ചേർന്നത്? കോടതി ഒരു ഘട്ടത്തിൽ ചോദിക്കുകയും ചെയ്തു ഈ സ്വകാര്യ വ്യക്തി നിങ്ങളടക്കം കക്ഷി ചേർക്കുന്നതിനെ എതിർത്തുകൊണ്ട് സത്യവാങ്മൂലം നൽകും എന്ന് പറഞ്ഞപ്പോൾ കോടതി പറയുകയും ചെയ്തു നിങ്ങളുടെയൊക്കെ ആശങ്ക കോടതി സ്വയമേവ പരിശോധിച്ചാൽ പോരെ, നിങ്ങളിതിൽ കക്ഷി ചേരേണ്ട കാര്യമുണ്ടോ എന്ന്. അപ്പോൾ അതാണ് നീതി നടത്തിപ്പിന്, അതാണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ശരിയായ നീതി നടത്തിപ്പാണ് നിങ്ങളെ ഈ കക്ഷി ചേരാൻ പ്രേരിപ്പിക്കുന്നത്. രാഷ്ട്രീയ ഉദ്ദേശമില്ല എങ്കിൽ കോടതി ആ കാര്യം നിങ്ങൾക്ക് വാക്കാൽ ഉറപ്പും നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിൽ കക്ഷി ചേരാനുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ട്? തീർച്ചയായിട്ടും രേണു പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഇത് ഒരു സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. കേരളത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തില് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് അന്നു മുതൽ സ്ത്രീ വിരുദ്ധ നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഈ കേസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രി ഫോണിൽ കൂടി സെക്സ് പറഞ്ഞ് രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 29 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, 72 വയസ്സുള്ള ഒരു ഉന്നത പദവിയിലിരിക്കുന്ന, ജനങ്ങളുമായിട്ട് നിരന്തര സമ്പർക്കത്തിലിരിക്കുന്ന, ജനങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള ഒരു മന്ത്രിയുടെ ഓഫീസിൽ വെച്ച്
ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ ആ പെൺകുട്ടി കോടതിയിൽ കൊടുത്ത മൊഴി വ്യക്തമായി പറയുന്നുണ്ട്, എന്റെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ട്, എനിക്ക് സമ്മർദ്ദമുണ്ട് എന്ന് പറയുമ്പോഴ് സാധാരണ സെൻസുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലാവും എന്ത് സമ്മർദ്ദത്തിന്റെ പുറത്താണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം അവർക്ക് പറയേണ്ടി വന്നത് എന്നുള്ളത്. ഇത് നാളെയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ സംബന്ധമായിട്ടുള്ള കേസുകൾ, ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ വരുമ്പോൾ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തി പിൻവലിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കേരളത്തിലെ സ്ത്രീ ജനങ്ങളെ മുഴുവൻ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഒരു 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 മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിൽ അവരെ എപ്പോഴും പുറത്തിറങ്ങി നടക്കുകയും ഇത്തരത്തിലുള്ള വിവിധ മിനിസ്റ്റർമാരുമായിട്ട് സാമൂഹ്യ ആനുകാലിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. ഈ മാധ്യമ പ്രവർത്തക മിനിസ്റ്ററുടെ മുന്നിൽ പോയിട്ടുള്ളത് ഇവിടുത്തെ സ്ത്രീകളുടെയും കുട്ടികളെയും കുറിച്ചിട്ടുള്ള വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്ത്രീകളുടെ സംബന്ധിക്കുന്ന വിഷയമായതുകൊണ്ട് നാളെ ഇത്തരത്തിലൊരു സ്ത്രീക്ക് ഇത്തരത്തിലൊരു അപകടം കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ കേസിൽ കക്ഷി. പക്ഷേ രേണു, ഇവിടെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുൻപാകെ ഉണ്ട്. ആ കമ്മീഷൻ പറയുന്നത് മന്ത്രിയെ കൊടുക്കാനുള്ള ഒരു കെണി മാത്രമായിരുന്നു ഇത്, അതിന്റെ പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നാണ്. അതെ, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് 405 പേജ് വരുന്ന പി എസ് ആന്റണി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന ശശീന്ദ്രനെതിരെ പെറ്റീഷൻ എന്നാണ്. ഈ സമയത്ത് എനിക്ക് ചോദിക്കുവാനുള്ളത് രണ്ടോ മൂന്നോ കാര്യങ്ങൾ പ്രത്യേകം എടുത്തെടുത്ത് പറയാനുള്ളത്, ഈ സമയത്ത് ഇദ്ദേഹം ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗോവയിൽ നിന്നുമാണ് പത്രപ്രവർത്തകയുമായിട്ട് ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത് വ്യക്തമാക്കാൻ കമ്മീഷന് കഴിഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം, ചാനൽ പുറത്തുവിട്ട് എഡിറ്റ് ചെയ്യാത്ത ഭാഗം അതെന്താണോ അത് കണ്ടെടുക്കാൻ കമ്മീഷന് സാധിച്ചിട്ടില്ല. ഫോൺ കോളുകൾ സംബന്ധിച്ച് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാൻ അതിനും കമ്മീഷന് സാധിച്ചിട്ടില്ല. വോയിസ് ടെസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തില് ഫോൺ സംഭാഷണം നടത്തിയിട്ടുള്ള അത് ആ റെക്കോർഡ്സ് കണ്ടെടുക്കാനോ ആ ഉപകരണങ്ങൾ കണ്ടെടുക്കുവാനോ പോലീസിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇത്തരത്തില് തീർച്ചയായിട്ടും ഇത് കമ്മീഷനെ സ്വാധീനിച്ചുകൊണ്ട് തന്നെയാണ് ഇതിന് മുമ്പേ പത്രങ്ങളോടും മാധ്യമങ്ങളോടൊക്കെ കമ്മീഷൻ റിപ്പോർട്ട് അനുകൂലമാണ് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട്. എന്താണ് ഈ ഇത്തരത്തിലെ ഒരു മന്ത്രി നീചമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് ഒരിക്കലും ഇത്തരത്തിലെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അദ്ദേഹം ഒരിക്കലും അതിനെ പ്രതികരിച്ചിട്ടില്ല, ഞാൻ ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ല. മറിച്ച് അദ്ദേഹം ഇതുമായിട്ട് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇത്തരത്തില് ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ധാർമ്മികതയിലൂടെ രാജിവെച്ചിട്ട് പുറത്തുപോയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എവിടെയാണ് ഈ ധാർമ്മികത? ഈ ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു അന്വേഷണം പൂർത്തിയാകുന്നവരെ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമല്ല ഇന്നൊരു മന്ത്രിസഭയിലേക്ക് ഇനി ഒരു തിരിച്ചുപോക്കിന് ഈ മന്ത്രി ആലോചിക്കുന്നത്. രേണു സുരേഷ് ടെലിഫോൺ ലൈനിൽ തുടരുക, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ജോസഫ് വാഴക്കൻ, നിങ്ങളുടെ ധാർമ്മികമായ നിയമപരമായ അവകാശം എത്രത്തോളം ഈ കാര്യത്തിൽ എന്നൊരു എതിർ ചോദ്യം നിങ്ങൾക്ക് സ്വാഭാവികമായി അഭിമുഖീകരിക്കേണ്ടി വരും. ഞങ്ങളുടെ ധാർമ്മികത പ്രശ്നം എന്താ? ഞങ്ങളുടെ കമ്മീഷനൊക്കെ സംബന്ധിച്ച് റിപ്പോർട്ട് വന്നു. ആ സ്ത്രീയുടെ വിശ്വാസത ഞങ്ങൾ പലതവണ ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. അത് ഞങ്ങൾ നിയമപരമായി ചോദിക്കാനിരിക്കുന്ന കാര്യമാണ്. ആ കമ്മീഷൻ്റെ ടൈംസ് ഓഫ് റെഫറൻസിന് അപ്പുറത്ത് കുറേ പുതിയ കുറേ പോയിന്റ്സ് ചേർത്തുകൊണ്ട് ടൈംസ് ഓഫ് റെഫറൻസ് വിപുലീകരിച്ചു. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ശ്രീ ജോസഫ് വാഴക്കൻ, നിങ്ങൾ അധികാരത്തിലിരുന്ന ഘട്ടത്തിലാണ് ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങളെല്ലാം രൂപപ്പെട്ടത്. ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നതടക്കം നിങ്ങൾ അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിലാണ്. അവിടെ ആരും ഇതിൻ്റെ ഒന്നും ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചിട്ടുമില്ല. ഇവിടെ ഈ ശശീന്ദ്രൻ ഇതറിഞ്ഞ 1 മണിക്കൂറിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വാക്കാണത്, 1 മണിക്കൂറിൽ തന്നെ ഞാൻ രാജിവെച്ച് എന്നെപ്പോലെ ധാർമ്മികത കാട്ടിയ ആരുണ്ട്? അത് പക്ഷേ ഒരു മൂലധന ധാർമ്മികതയാണെന്ന് അദ്ദേഹം ഇന്നത് ഒരു അവകാശവാദമായി ഉന്നയിക്കുമ്പോഴാണ് അദ്ദേഹം മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്ന ഒരു മൂലധന ധാർമ്മികതയാണ് അതെന്നുള്ള അതിൻ്റെ പൊള്ളത്തരം വരുന്നത്. എങ്കിൽ പോലും അദ്ദേഹം അധികാരത്തിലില്ല. എന്നിട്ട് അദ്ദേഹം അധികാരത്തിലില്ലാതിരിക്കെ NCP പോലൊരു ഈർക്കൽ പാർട്ടിയുടെ ഒരു നേതാവിനുള്ള ഏക മന്ത്രിസ്ഥാനവും കൂടി അവർക്കില്ലാതിരിക്കെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് അവർക്കനുകൂലമായി വരുന്നു എങ്കിൽ നിങ്ങൾ അധികാരത്തിലിരുന്നപ്പോൾ ഈ ഇരയെ ഏതൊക്കെ രൂപത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാകും? ഒരു ധാർമ്മികതയും നിങ്ങൾക്ക് തടസ്സമായിരുന്നില്ലല്ലോ. ഇതിനകത്ത് ഇപ്പോൾ പോലും കമ്മീഷൻ റിപ്പോർട്ടിൽ പോകുന്നപ്പോഴും അതിനകത്തുള്ള ഓരോ വ്യക്തികളും പരസ്യമായി നിഷേധിച്ചിരിക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ടില്ല, ഇത് മറ്റെന്തോ സ്വാധീനത്തിന് വഴങ്ങി പറയുകയാണ്. ഈ പറയുന്ന ശ്രീ ശശീന്ദ്രന് ഒരു ദിവസമെങ്കിലും ഒരു മിനിറ്റെങ്കിലും പറയാൻ ഇതെൻ്റെ സ്വരമല്ല, ഞാനിങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ധാർമ്മിക ബോധം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ, അതിനുള്ള ആർജവം ഉണ്ടായിട്ടില്ലല്ലോ. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയേക്കാൾ കൂടുതൽ കേരളത്തിലെ ജനങ്ങൾക്കാണ് പരാതിയുള്ളത്. കാരണം ഇത്രയും വൃത്തികെട്ട വാക്കുകൾ
ഒരു മന്ത്രിയിൽ നിന്നും പുറത്തു വരിക എന്ന് പറഞ്ഞാൽ അത് കേരള സമൂഹത്തിന് അപമാനമാണ്. ആ മന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇതിനകത്തെ പുതിയൊരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ഹണി ട്രാപ്പിൽ വീണു. എടാ, ഹണി ട്രാപ്പിൽ വീണുന്ന ഒരാളുടെ കയ്യിൽ നാളെ എങ്ങനെയാണ് നമ്മൾ മന്ത്രിസ്ഥാനം കൊടുക്കുന്നു? മാത്രമല്ല ആ സംഭാഷണത്തിനിടയിൽ അദ്ദേഹം ചോദിക്കുന്നത് എന്താണ് വേണ്ടത്, നിനക്ക് എന്താ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഓമനെ പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ കൊടുത്തു എന്നറിയാം? നാളെ അദ്ദേഹം വേറൊരു ഹണി ട്രാപ്പിൽ വീണില്ലേ? ഈ ഒരു സ്വഭാവമുള്ള ഒരാളിനെ വീണ്ടും മന്ത്രിയാക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു ധാർമ്മിക ഒരു പ്രശ്നം കൂടി നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പേരിലൊക്കെ ഞാൻ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചു എന്ന് പറഞ്ഞാൽ കേരള സമൂഹത്തിൽ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളത് വന്ന് നമ്മുടെ ജനതാദളിൻ്റെ MLAയുടെ പേരിൽ MLAയാണ് കാണിക്കുന്നതാണ്, നമ്മളെല്ലാവരും നേരിൽ കണ്ടിട്ടുള്ളത്. നിഷേധിക്കാൻ പറ്റില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞതുപോലെ നിഷേധിക്കാൻ പറ്റാത്ത തെളിവുകളായി കേരള സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു വിഷയം, അതിൻ്റെ ആധികാരികത പരിശോധിക്കാതെ ഒരു കമ്മീഷൻ ഇതിനെ ഒരു കുറുക്കു വഴികളിൽ ഒരാളെ കുറ്റവിമുക്തനാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് കോടതി ഈ നിലപാടെടുത്തിട്ടുള്ളത്. പിന്നെ ആ മുജീബ് റഹ്മാനോടൊരു കാര്യം പറയണം. ഞാനും ഈ മുജീബ് റഹ്മാനും കൂടെ കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനലിൽ ചർച്ചയ്ക്ക് പോയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇത് ഒരു ഗൂഢാലോചനയാണ്. അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയിൽ NCPയിൽ നിന്ന് വന്ന രണ്ട് നേതാക്കളാണ് ഈ ഗൂഢാലോചന പിന്നിൽ. അപ്പോൾ ഞാനത് തിരുത്തി കൊടുത്തു, ശ്രീ തോമസ് ചാണ്ടിയാണോ? അപ്പോൾ അദ്ദേഹം അത് ആണ് എന്നുള്ള നിലയിൽ സംസാരിച്ചു. ഇന്ന് അദ്ദേഹത്തിനൊരു വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു. അതിന് ആഴ്ചയിലാഴ്ച ഇദ്ദേഹത്തിൻ്റെ നിലപാട് മാറുകയാണ്. അദ്ദേഹം സംസാരിച്ചതാണ് ഇവിടെ നടന്ന ചർച്ചയിലും അദ്ദേഹം ആ കാര്യം ചോദിച്ചപ്പോൾ. ഇപ്പൊ അദ്ദേഹം രണ്ടുപേരുടെയും ധാർമ്മികതയെ കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് കേട്ടോ. അന്ന് ശശീന്ദ്രൻ വളരെ യോഗ്യനാണെന്ന് മന്ത്രിയാണ് യോഗ്യനാണെന്ന് പറഞ്ഞ ആൾ പറഞ്ഞു എന്റെ പാർട്ടിയിൽ മുഴുവൻ ആളുകൾ ഇതാ പണിയാണ്. ശരി ശരി, എന്താ ഇതിന്റെ അവസ്ഥ? ശരി, ശ്രീ മുജീബ് റഹ്മാൻ ഇവിടെ ശശീന്ദ്രനെ വ്യത്യസ്തനാക്കിയെന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഒന്നാം മണിക്കൂറിലെ രാജിയാണ്. ഈ ഒന്നാം മണിക്കൂറിലെ രാജിക്ക് അദ്ദേഹത്തെ നിർബന്ധിതനാക്കിയത് മറ്റാരുമല്ല. ഇപ്പോൾ മംഗളത്തെ നിങ്ങൾ ആക്ഷേപിക്കുന്നു, വിമർശിക്കുന്നു, മംഗളം ഇത് പുറത്തു വിട്ടുവെന്ന്. പറയാൻ പാടില്ലാത്ത കാര്യം ഒരാൾക്ക് പറയാം, അതിൽ തെറ്റില്ല, അത് പുറത്തു വിട്ടതാണ് തെറ്റ് എന്നതൊരു ഏകപക്ഷീയ സമീപനമാണ്, സ്വയം വെള്ളപൂശലാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് മംഗളം മാത്രം അങ്ങ് കൊടുത്തു, അതുകൂടെ അതങ്ങ് അവസാനിക്കുന്നു. അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. മംഗളം കൊടുത്തു, ശരി, ബാക്കി പിന്നെ മറ്റു മാധ്യമങ്ങളത് കൊടുക്കാതെ നിർവാഹമില്ലാത്ത അവസ്ഥ വന്നു. ഓൺലൈൻ മാധ്യമങ്ങളായാലും ദൃശ്യമാധ്യമങ്ങളായാലും അച്ചടി മാധ്യമങ്ങളായാലും എന്തേ, മംഗളത്തിന് മാത്രം പറ്റിയൊരു പിഴ ബാക്കി എല്ലാവരും ആവർത്തിച്ചത് എന്തിനാണ്? അപ്പോൾ അതൊരു പിഴയല്ല, പിഴയുടെ ആവർത്തനമല്ല, അതിലൊരു വാർത്തയുണ്ട്. അതെന്താണ്? അധികാരം ഒരു വ്യക്തിയെ ദുഷിപ്പിച്ചിരിക്കുന്നു എന്നതാണ് അതിലെ വാർത്ത. ആ വാർത്തയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ജനാധിപത്യപരമായ മുന്നറിയിപ്പുണ്ട്. ജനങ്ങളെ അതറിയിക്കുക എന്നതാണ് ആ കാര്യം. അതാണ് എല്ലാവരും നിർവഹിച്ചത്. അതുകൊണ്ടാണ് അത് പൊതുസമൂഹത്തിൽ ചർച്ചയായത്. അങ്ങനെയാണ് അത് കാട്ടുതീ പോലെ പടർന്ന ഒന്നാം മണിക്കൂർ എന്നത് ഒരായുസിൽ ശശീന്ദ്രന് കൊടുക്കേണ്ട വലിയ വിലയുടെ ദൈർഘ്യമായി മാറുന്നത്, ശ്രീ മുജീബ് റഹ്മാൻ. എന്നിട്ട് ഇന്ന് കൊച്ചിയിലിരുന്ന് അനുകൂലമായൊരു കോടതി വിധിയും പ്രതീക്ഷിച്ച് മന്ത്രിപദമെന്ന മധുരവും ഉണ്ട് ഇരിക്കാൻ ആലോചിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് പറയുകയാണ് ഒന്നാം മണിക്കൂറിൽ ഞാൻ രാജിവെച്ചില്ലേ എന്ന്. ശ്രീ വേണു, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു കൊള്ളട്ടെ, ഒരു കാര്യം പറയട്ടെ. ശ്രീധരൻപിള്ള സാറിനോട് താങ്കൾ പറഞ്ഞൊരു കാര്യം, ഇവിടെ പോലീസ് ക്രൈം രജിസ്റ്റർ ചെയ്യുന്നു, തെറ്റായ ഒരു വിവരമാണ്, ഇൻഫർമേഷനാണ്. അതിനകത്തിൽ ആ പെൺകുട്ടി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി തന്നെ ക്രിമിനൽ നടപടി നിയമത്തിൻ്റെ സെക്ഷൻ 202 വകുപ്പ് അനുസരിച്ചുകൊണ്ട് ആ കോടതി തന്നെ മൊഴിയെടുക്കുകയായിരുന്നു. കോടതി തന്നെ മൊഴിയെടുത്തതിന് ശേഷമാണ് ശ്രീ AK ശശീന്ദ്രനെ സമൻസ് അയക്കുകയും അദ്ദേഹം കോടതിയിൽ വരികയും ചെയ്തത്, അദ്ദേഹം കോടതിയെ സമീപിക്കുകയും ചെയ്തത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം നിഷേധിച്ചിട്ടില്ല എന്നൊരു വാചകം പറയുന്നുണ്ട്. അദ്ദേഹം കോടതിയിൽ വന്ന് മുജീബ്, അപ്പോൾ പോലീസിൽ ഇവർ കൊടുത്ത പരാതിയിന്മേൽ പോലീസ് കേസ് എടുത്തിരുന്നില്ല? ഒരു സ്ത്രീയെ തന്റെ മാനം അവിടെ അവൾ ചോദിച്ചു, അപ്പൊ പോലീസ് എന്ത് ചെയ്തിരുന്നു? ഇല്ല സാർ, ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, പോലീസ് കേസ് എടുത്തിട്ടില്ല. പോലീസിൽ പെൺകുട്ടി, അപ്പോൾ അത് വലിയ ഗുരുതരമായ വീഴ്ച. മന്ത്രിപദത്തിലിരുന്ന് ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്ന കോടതിയുടെ വിലയിരുത്തലുണ്ട്. ഫോൺ സംഭാഷണത്തിന്റെ തെളിവുകൾ സഹിതമാണ് ആ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ മൊഴി ഞങ്ങൾ മുഖവിലേക്കെടുക്കുന്നു, കോടതി മുഖവിലേക്കെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യം കൂടെ ഇതെല്ലാം ആ കോടതി അംഗീകരിച്ചു ഒരു ഘട്ടത്തിൽ. പിന്നീടാണ് ഇതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അതേ യുവതി അതേ കോടതിയോട് പറഞ്ഞപ്പോ കോടതി ആ കോടതിയുടെ നിർദ്ദേശപ്രകാരം FIR ഇട്ടിട്ടുണ്ട്. അതെ, ഈ സാഹചര്യത്തിലാണ് യുവതിയുടെ ആവശ്യം കോടതി നിരസിക്കുന്നത്. അതിനുശേഷമാണ് അവർ ഹൈക്കോടതിയിൽ പോകുന്നത്. ശ്രീ മുജീബ് റഹ്മാൻ, ഇവിടെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് പെൺകുട്ടി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി തന്നെ
കേസെടുക്കുകയാണ് ചെയ്തത്. ഒരിക്കലും പോലീസ് ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടില്ല. പോലീസ് പ്രൈവറ്റ് കംപ്ലൈന്റിന്മേലായിട്ടാണ് പോലീസിന്റെ ഭാഗത്ത് നീതി കിട്ടാതെ വന്നപ്പോഴാണ് അവർ കോടതിയെ സമീപിച്ചത്. കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തു. അതിന്റെ സാങ്കേതികത്വം പറഞ്ഞിരിക്കാതെ മുജീബ് റഹ്മാൻ, ചോദ്യം ഇതാണ്, ശരിയും തെറ്റും പരിശോധിക്കുന്നതിന് മുൻപ് രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിയാണ് എന്റെ രാജി. എ കെ ശശീന്ദ്രൻ പറഞ്ഞതാണ്, പാർട്ടിയും ഞാനും ഉയർത്തിയ ധാർമ്മികതയുണ്ട്. എന്റെ പേരിൽ പാർട്ടിയും പ്രവർത്തകരും വോട്ടർമാരും ലജ്ജിക്കേണ്ടി വരില്ല. എന്നെക്കുറിച്ചുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. ഇതെവിടെയാണ് ഈ സാഹചര്യം മാറിയിരിക്കുന്നത്? ഇപ്പോഴും എ കെ ശശീന്ദ്രന് നെഞ്ചിൽ തൊട്ട് പറയാൻ കഴിയുമോ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപക്ഷെ പാർട്ടിക്ക് ലജ്ജിക്കേണ്ടി വരാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. പ്രവർത്തകർക്ക് ഒരുപക്ഷെ അതുപോലും അംഗീകരിച്ചു കൊടുത്തുകൂടാ, പ്രവർത്തകർക്ക് അങ്ങനെ ഉണ്ടാകണമെന്നില്ല. താങ്കളുടെയൊക്കെ മനസ്സങ്ങനെയാണല്ലോ വരുന്നത്. വോട്ടർമാർക്ക് എന്തായാലും ലജ്ജിക്കേണ്ടി വരും ശ്രീ എ കെ ശശീന്ദ്രൻ, കാരണം ഇതുവരെ അതിനുള്ള ഒരു സാഹചര്യവും വന്നിട്ടില്ല. മറിച്ച് ചിന്തിക്കാൻ ശ്രീ മുജീബ് റഹ്മാൻ, പിന്നെ എന്താണ് ശശീന്ദ്രനെ സംബന്ധിച്ച് അനുകൂല സാഹചര്യം? ധാർമ്മികത ഉയർത്തിക്കൊണ്ട് തിരിച്ചു വരാൻ കഴിയും എന്ന് അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കഴിയുന്ന എന്താണുള്ളത്? അതിനകത്ത് ആദ്യമേ തന്നെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം രാജിവെച്ച് മാതൃക കാണിച്ചു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നു, ആരോപണം ഉയർത്തിയവർ തന്നെ പറഞ്ഞു എന്താണ്, ഇത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കാണിച്ച മാധ്യമപ്രവർത്തനത്തിൻ്റെ രീതി ശരിയായിരുന്നില്ല എന്ന് ബന്ധപ്പെട്ട ചാനലിൻ്റെ CEO വന്നിട്ട് പറഞ്ഞിരിക്കുന്നു. അത് തന്നെ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആദ്യമേ എന്താണ് അവർ പറഞ്ഞത്? ഞങ്ങൾ ഒരു വീട്ടമ്മ ഒരു പരാതിയുമായി മന്ത്രിയെ സമീപിച്ചു, ആ വീട്ടമ്മയോട് മന്ത്രി അപമര്യാദയായി പെരുമാറി, അശ്ലീലമായി സംസാരിച്ചു എന്നുള്ളതാണ്. ഇവരെ ഞാൻ ഈ മംഗളം ചാനലിനെ അടക്കമുള്ളവരെ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ CD പൂർണ്ണമായിട്ട് പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല? നമ്മളെല്ലാവരും എ കെ ശശീന്ദ്രനെ വിമർശിക്കുന്നല്ലോ, ഇപ്പോൾ വിമർശിക്കുന്നല്ലോ, 2 മാസം അല്ലെങ്കിൽ ആ സംഭവം നടന്നപ്പോൾ നമ്മൾ ആരെയും വിമർശിച്ചത്? ആ വിമർശിച്ചത് കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും ശ്രീ വേണുവിനെ പോലെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് എന്ന് പറയാം. ഇതൊക്കെ ഒത്തുതീർപ്പും കൊടുക്കൽ വാങ്ങലുകളും ഒക്കെ ആകാം. മാത്രമല്ല, ഒരു സർക്കാർ ഒരു മാധ്യമ സ്ഥാപനത്തെ ഏതൊക്കെ രൂപത്തിലാണ് ഇതിന്റെ പേരിൽ ശിക്ഷിച്ചത് എന്ന അനുഭവം അവരുടെ മുന്നിലുണ്ട്. നിർദ്ദേശങ്ങളായി വരാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നതും നമ്മുടെ മുന്നിലുണ്ട്. ഒരു നിമിഷം ഏകപക്ഷീയമാണ് ഈ സർക്കാരിന്റെ സമീപനം, ഏകപക്ഷീയമാണ് സർക്കാരിന്റെ സമീപനം. അതാണ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കുന്നതിനുള്ള പരിമിതിയായി മാറുന്നത്. അങ്ങനെ ഏകപക്ഷീയമായി ഒരു കമ്മീഷൻ പ്രവർത്തിക്കുകയാണ്, മാധ്യമങ്ങൾക്കെതിരെ മാത്രം കമ്മീഷൻ നിർദ്ദേശം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അത് ഈ സർക്കാരിന് സ്വീകാര്യമാണ്. കാരണം എന്താണ്? ഈ സർക്കാർ ഒരു ക്യാമറ മൈക്ക് പോലും ഒരു വലിയ അനാവശ്യമായി കാണുന്നു, ഒരു അസൗകര്യമായി കാണുന്നു. ആരും നിർബന്ധിച്ച് പ്രതികരിപ്പിക്കേണ്ടതില്ല, ആവശ്യം വരുമ്പോൾ ഞങ്ങൾ പ്രതികരിച്ചോളാം, അപ്പോൾ വന്ന് നിൽക്കൂ എന്ന് പറയുന്നത് ആണ് മാധ്യമധർമ്മം എന്ന് ഇങ്ങോട്ടേക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു സർക്കാരാണിത്. ലണ്ടനിൽ അങ്ങനെയാണെന്നും ലണ്ടനും വിദേശ രാജ്യങ്ങളൊക്കെയാണ്. നമ്മൾ അങ്ങനെ ഈ സർക്കാരിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ആ സംഭവങ്ങൾ തെറ്റുതിരുത്തുന്ന സർക്കാർ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ മാധ്യമ പ്രവർത്തന രംഗത്തെക്കുറിച്ച് പറഞ്ഞു, മംഗളം ചാനലിന് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെ അനുമതിയില്ല. താങ്കൾക്കറിയാമോ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ലൈസൻസ് അവർക്കില്ല. ആ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള കമ്മീഷൻ്റെ തെളിയിച്ചല്ലോ. എന്തും പറയാനുള്ള ലൈസൻസ് മന്ത്രിയായിരിക്കെ തന്നെ എ കെ ശശീന്ദ്രൻ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ തെളിയിച്ചല്ലോ. ശരി, ഞാൻ ഇടവേളയ്ക്ക് പോവാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.